ഹലോ ഹലോ ഡിയർ സ്റ്റുഡൻസ് എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസ വാർത്തകൾ ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് ബയോളജി SSLC ബയോളജിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾക്കറിയാം ഈ ഒരു SSLC പരീക്ഷ എന്ന് പറയുന്നത് വളരെ രസകരമായിട്ട് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇതിൽ ഒരു നല്ലോണം പഠിച്ച ആളുകളുണ്ടാവും കുറച്ച് പഠിച്ച ആളുകളുണ്ടാവും ഒന്നും പഠിക്കാത്ത ആളുകളും ചിലപ്പോൾ ഉണ്ടാവും ഇവർക്കെല്ലാവർക്കും A+ വാങ്ങിയെടുക്കുക എന്ന് പറയുന്നത് ബയോളജിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് നടക്കുന്നൊരു കാര്യമാണ് അപ്പം അതിൽ ഇന്നും അടുത്ത വീഡിയോയിലൂടെയും നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാവുന്ന രൂപത്തിൽ നമ്മുടെ ക്ലാസ്സുകൾ കൊണ്ടുപോകും അപ്പം ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ 1-2 ചാപ്റ്ററുകളിലെ ഡയഗ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കറിയാം എന്തായാലും ചോദിക്കുന്ന ഒരു ഭാഗമാണ് അപ്പം അതിൽ ഡയഗ്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് 3 ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഏതായിരുന്നാലും നമുക്കതിൻ്റെ ഒരു റിവിഷൻ രൂപത്തിൽ നമുക്കതിനെ കാണാം ഓക്കെ അപ്പം ആദ്യമായിട്ട് 1-ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്കറിയാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആ ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ടോപ്പിക്ക് തന്നെയാണ് ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം എന്ന് പറയാം ന്യൂറോൺ അഥവാ നാഡീകോശം നമുക്കറിയാം നമ്മുടെ ശരീരത്തിലൂടെ ഒരുപാട് മെസ്സേജുകൾ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം അത് മസ്തിഷ്കത്തിൽ നിന്നും അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ നിന്നുള്ള പ്രതികരണമായിരിക്കാം അവിടുന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് ആയിരിക്കാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡയഗ്രാമാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ന്യൂറോൺ ആ ചിത്രം പകർത്തി വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ഓർക്കേണ്ടത് ന്യൂറോൺ പകർത്തി വരച്ചു കഴിഞ്ഞാൽ ആ പകർത്തി വരക്കുന്നതിന് നിങ്ങൾക്ക് മാർക്കുണ്ട് അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ അടയാളപ്പെടുത്താനുണ്ടാവും ഒരു പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക അതിൻ്റെ ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും നിങ്ങളോട് ആ ഫങ്ഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഭാഗങ്ങൾ എടുത്തെഴുതാനാണ് പറയുക അപ്പോൾ ഏതായാലും നിങ്ങൾക്കറിയാം ആ ചിത്രീകരണം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ന്യൂറോണിൻ്റെ വിവിധ ഭാഗങ്ങൾ നമുക്ക് നോക്കാം അപ്പം ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് പറയാം ഡെൻഡ്രൈറ്റ് ആ ഡെൻഡ്രൈറ്റിൽ നിന്നും ഡെൻഡ്രോണിലേക്ക് വരും ഡെൻഡ്രോണിൽ നിന്നും കോശ ശരീരം അഥവാ സെൽ ബോഡി എന്ന് പറയാം അതിൽ നിങ്ങൾക്ക് നടുവിൽ നിങ്ങൾക്ക് ന്യൂക്ലിയസ് കാണാം അതിൽ നിന്നും നീളത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആക്സോൺ ആക്സോണിൻ്റെ ഉപശാഖകളായിട്ട് ആക്സോണൈറ്റ് കാണാം അതിനുശേഷം അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു മുഴ പോലെ ഒരു നോബ് പോലെയുള്ള ഒരു സ്ട്രക്ചർ കാണാം അതിനെയാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇനി ഈ ആക്സോണിനെ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ഷ്വാൻ സെൽസ് കൂടി കാണാം അപ്പം നമുക്ക് ഓർക്കേണ്ട കാര്യം എങ്ങനെയാണ് മെസ്സേജുകൾ സഞ്ചരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ഇതേ ഓർഡറിലാണ് മെസ്സേജ് സഞ്ചരിക്കുന്നത് സന്ദേശങ്ങൾ പോകുന്നത് ആദ്യം ആര് വരും ഡെൻഡ്രൈറ്റ് വരും ഡെൻഡ്രോൺ വരും സെൽ ബോഡി വരും ആക്സോൺ വരും ആക്സോണൈറ്റ് വരും സിനാപ്റ്റിക് നോബ് വരും അവിടെ നിന്നും തൊട്ടടുത്ത ന്യൂറോൺ നിങ്ങൾക്കറിയാം ഒരു ന്യൂറോൺ കഴിഞ്ഞ് തൊട്ടടുത്ത ന്യൂറോൺ വന്ന് ചേർന്ന് നിൽക്കുന്നുണ്ടാവും അവിടെ ഒരു വിടവുണ്ടാവും ആ വിടവിനെയാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത് അതായത് ആ വിടവ് ആ വിടവിലേക്കാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അഥവാ നാഡീയ പ്രേഷകം എന്ത് ചെയ്യുന്നത് സെക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഓർഡറിലാണ് മെസ്സേജ് സഞ്ചരിക്കുക അപ്പോൾ ഇവിടെ നിന്നും ആ സിനാപ്റ്റിക് നോബ് എത്തിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് അതിനെ റിസീവ് ചെയ്യും അങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ സഞ്ചരിച്ച് എവിടെയാണോ നമ്മുടെ ബ്രെയിനിലേക്കാണെങ്കിൽ ബ്രെയിനിലേക്ക് വരുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗങ്ങളിലേക്കാണെങ്കിൽ അങ്ങനെ പോകുന്നു അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഓരോ ഭാഗത്തിൻ്റെയും ഫങ്ഷൻ എന്ന് പറയുന്നത് അവിടെ നിന്നും എവിടെ നിന്നാണോ മെസ്സേജ് വരുന്നത് അതിനെ സ്വീകരിക്കുക തൊട്ടടുത്ത ഭാഗങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രം ഓർത്ത് വെച്ചാൽ മതി ഈ രൂപത്തിലൊരു ഫ്ലോ ചാർട്ട് ക്രമീകരിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം വളരെ ക്ലിയർ ആയിരിക്കും നിങ്ങൾക്ക് ഓക്കെ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ 2-ാമത്തെ ഭാഗത്തിലേക്ക് പോവാം ബ്രെയിൻ അഥവാ മസ്തിഷ്കം നിങ്ങൾക്കറിയാം പരീക്ഷയിലല്ലെങ്കിൽ പോലും നമ്മുടെ എല്ലാ കാര്യങ്ങളെയും എല്ലാത്തിൻ്റെയും കേന്ദ്രമാണ് എന്ത് ഈ മസ്തിഷ്കം എന്ന് പറയുന്നത് ഈ മസ്തിഷ്കത്തെ എങ്ങനെ സംരക്ഷിച്ചിരിക്കുന്നു പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്കറിയാം ഈ ഉറപ്പേറിയ നല്ല ഒരു ഭാഗമുണ്ട് സ്കൾ അഥവാ തലയോടെന്ന് പറയും അതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്കറിയാം മെനിഞ്ചസ് എന്ന് പറയുന്ന പാളിയുണ്ട് അതിൽ CSF ഉണ്ട് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് സെറിബ്രോ സ്പൈനൽ ദ്രവം രക്തത്തിൽ നിന്നും ഉണ്ടാവുകയും രക്തത്തിലേക്ക് തന്നെ പുനരാഗ്രഹണം ചെയ്യും ഫോംഡ് ഫ്രം ദി ബ്ലഡ് ആൻഡ് റീഅബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് നമ്മുടെ ഈ ബ്രെയിനിന് വേണ്ടുന്ന അതിലുള്ള ടിഷ്യൂസിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ കൊടുക്കുന്നത് ആരായിരിക്കും CSF ആയിരിക്കും ഓക്കെ ഇനി നിങ്ങൾ ഓർക്കേണ്ടത് ബ്രെയിനിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചാണ് വാട്ട് ആർ ദ പാർട്സ് ഓഫ് ബ്രെയിൻ ഓക്കെ
ഒന്ന് നിങ്ങൾക്ക് അറിയാം അഞ്ച് ഭാഗങ്ങൾ നിങ്ങൾ ബുക്കിൽ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഏതൊക്കെയാണ് ആ ബ്രെയിൻ്റെ ഭാഗങ്ങൾ ഒന്ന് നമുക്ക് നോക്കാം. ഏതാണ് ഫസ്റ്റ്? നമുക്ക് പറയാം സെറിബ്രം, രണ്ട് സെറിബെല്ലമാണ്, മൂന്ന് തലാമസാണ്, നാല് ഹൈപ്പോ തലാമസാണ്, അഞ്ച് മെഡുല ഒബ്ലോങ്കേറ്റ. ഇങ്ങനെ അഞ്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം. ഓക്കെ, ഒന്നാമത്തെ സെറിബ്രം എന്ന് പറയുന്നത് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ, നമ്മുടെ ബ്രെയിനിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. അതിൽ മടക്കുകളൊക്കെ കാണുന്നുണ്ട്, നിങ്ങൾക്കറിയാം ചുളിവുകളൊക്കെ കാണപ്പെടുന്നുണ്ട്. ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇറ്റ്സ് എ സെൻറ്റർ ഓഫ് തോട്ട്, ഇമാജിനേഷൻ, മെമ്മറി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ചിന്ത, ഭാവന, ഓർമ്മശക്തി, ഇങ്ങനെ തുടങ്ങി എല്ലാത്തിനെയും നമുക്ക് നിയന്ത്രിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ്, ബ്രെയിനിലെ സെറിബ്രമാണ്. അതോടൊപ്പം തന്നെ ഇത് ഇവോക്ക് സെൻസേഷൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങൾ, ഞാൻ കാണുന്ന, കേൾക്കുന്ന, സംസാരിക്കുന്നു, അതുപോലെ നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനുള്ള കാരണന്മാരാണ് സെറിബ്രമാണ്. മൂന്നാമതായിട്ട് നമുക്ക് പറയാം അത് നമ്മുടെ കൺട്രോൾസ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്, നമ്മുടെ ഐച്ഛിക ചലനങ്ങൾ, ഇപ്പം നടക്കുക, ഓടുക, ചാടുക, എൻ്റെ കൈ ഇങ്ങനെ മൂവ് ചെയ്യുന്നു, ഇതിനൊക്കെ സഹായിക്കുന്നത് നമ്മുടെ സെറിബ്രത്തിൽ നിന്നാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കൊരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആർക്കെങ്കിലും ആക്സിഡൻ്റൊക്കെ സംഭവിച്ചു, എവിടെയെങ്കിലും നിന്ന് അയാളുടെ ഓർമ്മശക്തി നഷ്ടപ്പെടുകയെന്ന് വിചാരിച്ചു, അപ്പോൾ ഏത് ഭാഗത്തെയായിരിക്കും ബാധിച്ചിട്ടുണ്ടാവുക? സെറിബ്രത്തെയായിരിക്കും. അങ്ങനെ നമ്മൾ അതിനെ കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ഭാഗമാണ് സെറിബെല്ലം. രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. നമ്മളിപ്പോൾ സെറിബ്രം പഠിച്ചു, ഏറ്റവും വലിയ ഭാഗമാണെന്ന് പഠിച്ചു. സെക്കൻഡായിട്ട് നമുക്ക് പറയാവുന്നത്, സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ എന്ന് പറയുന്നത് സെറിബെല്ലമാണ്. ഇതിലും മടക്കുകളൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും ചെയ്യുന്നത് നമ്മളെ മസ്കുലർ ആക്ഷൻസിനെ കോർഡിനേറ്റ് ചെയ്യുക, നമ്മുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ബാലൻസ് ചെയ്യുക, നമ്മുടെ ബോഡിയൊക്കെ ബാലൻസ് ചെയ്ത് നിർത്താൻ സഹായിക്കുക. ഓക്കെ, അപ്പം അതാണ് ആര് ചെയ്യുന്നത്? സെറിബെല്ലം ചെയ്യുന്നത്. ഇനി മൂന്നാമത്തായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം, ഡയഗ്രത്തിൽ തന്നെ കാണാം, തലാമസാണ്. ഓക്കെ, അപ്പം മധ്യഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. തലാമസ് പ്രധാനമായിട്ട് റിലേ സ്റ്റേഷൻ എന്ന് പറയാം, നമ്മുടെ ബ്രെയിനിലേക്കും അത് തിരിച്ചുമുള്ള റിലേ സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം എന്ന് പറയാം, അതാണ് ആര്? തലാമസ്. ഇനി നാലാമത്തെ ഭാഗമാണ് ആര്? ഹൈപ്പോ തലാമസ്. ഹൈപ്പോ തലാമസ്. ഓക്കെ, അപ്പോൾ ഹൈപ്പോ തലാമസിനെ കുറിച്ച് നമ്മൾ തേർഡ് ചാപ്റ്ററിലും പരിചയപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പം ഫോക്കസിൽ ഇല്ല എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്കറിയാം നമ്മുടെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുക, ആന്തര സംസ്ഥിതി, നമുക്കിങ്ങനെ ഇൻറ്റേർണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് പോകാൻ സഹായിക്കുന്നത് ഈ ഹൈപ്പോ തലാമസാണ്. ഇനി അഞ്ചാമതായിട്ട് നമുക്ക് പറയാനുള്ളത് മെഡുല ഒബ്ലോങ്കേറ്റിയാണ്. നിങ്ങൾക്കറിയാം ഈ ഭാഗത്ത് ഏകദേശം ഒരു റോഡ് ഷേപ്പിലാണ് കാണപ്പെടുന്നത്, ദണ്ഡാകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇത് പ്രധാനമായിട്ടും ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല അതിൻ്റെ പ്രവർത്തനം. ഉദാഹരണത്തിന് നമ്മുടെ ശ്വസനം, ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ്, ഇതൊക്കെ നമ്മളിപ്പോൾ വേണ്ട എന്ന് വിചാരിച്ചാൽ പോലും നടക്കുന്ന കാര്യങ്ങളാണ് അല്ലേ, നോർമലി. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മെഡുല ഒബ്ലോങ്കേറ്റയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയാറുള്ളത്, ഇപ്പോൾ എന്താ പറയുക, നമുക്ക് തലയ്ക്ക് എന്തെങ്കിലും ചെറിയൊരു ആഘാതം ഉണ്ടായാൽ പോലും ചിലപ്പം മരണപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഏത് ഭാഗത്തായിരിക്കും ആഘാതം ഏറ്റിട്ടുണ്ടാവുക? മെഡുല ഒബ്ലോങ്കേറ്റയാണ്. അപ്പോൾ ഇതാണ് അഞ്ച് ഭാഗങ്ങൾ ബ്രെയിൻ്റെ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു അഞ്ച് ഭാഗങ്ങൾ സെറിബ്രമാണ്, സെറിബെല്ലമാണ്, തലാമസാണ്, ഹൈപ്പോ തലാമസാണ്, മെഡുല ഒബ്ലോങ്കേറ്റയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ അഞ്ച് ഭാഗങ്ങൾ ആ ചിത്രം ഒന്ന് പകർത്തി വരച്ചിട്ട് അഞ്ച് ഭാഗങ്ങളൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഓരോന്നിൻ്റെയും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ആ ഫംഗ്ഷൻസും അതിൻ്റെ കൂടെ ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ പരീക്ഷയിൽ ചിത്രം ഉണ്ടാകും ക്വസ്റ്റ്യൻ പേപ്പറിൽ, എന്നിട്ട് നമ്മളോട് പറയേണ്ട ഒരു ഫംഗ്ഷൻ തരുന്നു, റിലേ സ്റ്റേഷനായിട്ട് വരുന്ന ഭാഗം ഏത്, അപ്പോൾ നമുക്കത് കണ്ടെത്താൻ പറ്റണം, ആരാന്ന് മാർക്ക് ചെയ്യാൻ പറ്റണം, അപ്പോഴാണ് നമുക്ക് ആ മാർക്ക് ഫുള്ള് കിട്ടുന്നത്. അങ്ങനെ ഏതെങ്കിലും മൂന്ന് ഭാഗങ്ങളായിരിക്കാം തരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമതായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഡയഗ്രാമാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ഒന്ന് ന്യൂറോൺ പഠിച്ചു, രണ്ട് ബ്രെയിനാണ്. മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നുകൂടി നിങ്ങൾക്ക് കാണാം, ആരാണ്? ഐ, നമ്മുടെ കണ്ണെന്ന് പറയാം. ഓക്കെ, കണ്ണിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാം. കണ്ണിന് പ്രധാനമായിട്ട് മൂന്ന് ഭാഗങ്ങളുണ്ടെന്ന് അറിയാം. അപ്പോൾ ഇത് പകർത്തി വരക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെയും നമ്മൾ ആദ്യം ഓർക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ പകർത്തി വരക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ആ ക്വസ്റ്റ്യൻ്റെ മേലെ നിങ്ങൾ ആൻസർ ഷീറ്റ് വെച്ച് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് നോക്കിയിട്ട് അതെന്ത് ചെയ്യുക, പകർത്തി വരക്കുക. അപ്പോൾ അതിൻ്റെ ആ മോഡൽ അതേപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത് അതേപോലെ ആൻസർ ഷീറ്റിലേക്കും കിട്ടും. ഓക്കെ, അപ്പോൾ കണ്ണ് വരച്ച് കഴിഞ്ഞാൽ കണ്ണിന് പ്രധാനമായിട്ട് മൂന്ന് ഭാഗങ്ങൾ കാണാം.
ഓക്കെ ഏതൊക്കെയാണ് സ്ക്ലീറ ഉണ്ട് കൊറോയിഡ് ഉണ്ട് റെറ്റിന ഉണ്ട് എന്ന് വെച്ചാൽ ദൃഢപടലമുണ്ട് രക്തപടലമുണ്ട് റെറ്റിന അഥവാ ദൃഷ്ടിപടലം എന്ന് പറയാം ഏറ്റവും പുറത്ത് കാണപ്പെടുന്ന വളരെ ദൃഢതയുള്ള നല്ല ഉറപ്പുള്ള ഭാഗമാണിത് കൊറോയിഡ് ഓക്കെ ദൃഢപടലമാണ് അതിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് കാണാവുന്ന മുന്നിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഭാഗം കാണാം കോർണിയ വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ തള്ളി നിൽക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുക എന്ത് പറയുന്നത് കോർണിയ എന്ന് പറയുന്നത് അപ്പോൾ കോർണിയ ഒഴികെയുള്ള അതിൻ്റെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുക കൺജക്റ്റീവ എന്ന് പറയുന്നത് ഇനി അത് കഴിഞ്ഞാൽ കോർണിയ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ലെൻസിൻ്റെയും ഇടയിലായിട്ട് ഒരു ചെറിയ സ്പേസ് ഉണ്ട് ആ സ്പേസ് ഒരു അറയാണ് എന്തറയാണ് അക്വസ് അറ എന്ന് പറയും ആ അക്വസ് അറയിലാണ് അക്വസ് സ്രവം ഉള്ളതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം രക്തത്തിൽ നിന്നാണ് ഫോം ചെയ്യുക രക്തത്തിലേക്ക് തന്നെ പുനരാഗ്രഹണം ചെയ്യും നമ്മൾ CSF പറഞ്ഞ പോലെ തന്നെയാണ് അവിടെയുള്ള കലകൾക്ക് പോഷണം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ധർമ്മം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ പുറകിലായിട്ട് അതായത് കോർണിയുടെ പുറകിലായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഇരുണ്ട കളറിലൊരു ഭാഗമുണ്ട് അതിനെയാണ് എന്ത് പറയുന്നത് ഐറിസ് എന്ന് പറയുന്നത് അതിന് ആ ഇരുണ്ട നിറം കൊടുക്കുന്നതാണ് ആ മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റാണ് വർണ്ണവസ്തുവാണ് ഇനി ആ അതിൻ്റെ നടുവിലായിട്ട് ഒരു ചെറിയ കുഴിയുണ്ട് ആ കുഴിയാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത് കൃഷ്ണമണി എന്ന് പറയും പ്യൂപ്പിൾ പിന്നെ നിങ്ങൾക്ക് ലെൻസ് കാണാം അല്ലേ ലെൻസ് കോൺവെക്സ് ലെൻസാണ് നമ്മൾ പറഞ്ഞു ഇലാസ്റ്റിസിറ്റി ഉണ്ട് അല്ലേ എന്ന് വെച്ചാൽ എന്താ പറയുക ഇങ്ങനെ വലിയുന്ന ടൈപ്പാണ് അതിൻ്റെ വക്രത കൂടുകയും കുറയുകയൊക്കെ ചെയ്യുമെന്ന് നമുക്കറിയാം അത് കഴിഞ്ഞാൽ വലിയ വിശാലമായിട്ടുള്ളൊരു വലിയ സ്പേസ് ഉണ്ട് അല്ലേ അതാണ് മറ്റൊരറയാണ് നമ്മൾ നേരത്തെ അക്വസ് അറ എന്ന് പറഞ്ഞതുപോലെ തന്നെ വരുന്ന മറ്റൊരറയാണ് വിട്രിയസ് അറ വിട്രിയസ് അറയിലുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം ഓക്കെ വിട്രിയസ് ഫ്ലൂയിഡ് എന്ന് പറയാം ആ കണ്ണിന് ആ ഒരു ഷേപ്പ് കൊടുക്കുന്നത് ജെല്ലി പോലത്തെ ഒരു ഫ്ലൂയിഡാണ് ആ ഒരു ഷേപ്പ് കൊടുക്കുന്നത് ഈ വിട്രിയസ് ദ്രവമാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ് റെറ്റിന എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ദൃഷ്ടിപടലം അവിടേക്ക് എത്തുന്നു ദൃഷ്ടിപടലം എത്തിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ പീതബിന്ദു യെല്ലോ സ്പോട്ട് എന്ന് പറയാം അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെയാണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് കാണുന്നത് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആരാണ് കാഴ്ചയെ സഹായിക്കുന്ന കോശങ്ങളാണ് ഇത് കാണപ്പെടുന്ന ഭാഗമാണ് ഏത് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട് ഇനി ആ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇല്ലാത്തൊരു ഭാഗം അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അതാണ് ആര് പീതബിന്ദു ബ്ലൈൻഡ് സ്പോട്ട് പക്ഷേ അവിടെ നിന്നൊരു സാധനം തുടങ്ങുന്നുണ്ട് ഒപ്റ്റിക് നേർവ് ഈ ഒപ്റ്റിക് നേർവ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മളെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഫോട്ടോ റിസെപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആവുന്ന നേരം ഉണ്ടാവുന്ന ഇമ്പൾസസ് ഉണ്ടാവും ആവേഗങ്ങൾ ഈ ആവേഗങ്ങളെ നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഒപ്റ്റിക് നേർവ് ആണ് ഇത് തുടങ്ങുന്നത് ഈ പറയുന്ന യെല്ലോ സ്പോട്ടിൽ നിന്നാണ് ഇതാണ് കണ്ണിൻ്റെ വിവിധ ഭാഗങ്ങൾ ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഇന്ന് മൂന്ന് ഡയഗ്രാംസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ന്യൂറോണ് പറഞ്ഞു ബ്രെയിന് പറഞ്ഞു അതുപോലെ തന്നെ ഐ പറഞ്ഞു നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഈ മൂന്ന് ഡയഗ്രാം കോപ്പി ചെയ്യുക റീഡ്രോ ചെയ്യുക പാർട്സുകൾ ലാബിൽ ചെയ്യുക ഈ പറഞ്ഞ ഫംഗ്ഷൻസും പഠിച്ചു നോക്കുക ഓക്കെ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ വേറെയും കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ റിവിഷനായിട്ട് തന്നെ ഓരോ ചാപ്റ്ററായിട്ട് ചെയ്യും അതിന് മുമ്പ് നിങ്ങൾ ഈ ഡയഗ്രാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക മുഴുവൻ ചാപ്റ്റേഴ്സിൻ്റെ റിവിഷൻ നമ്മൾ ചെയ്തിരിക്കും ഓക്കെ താങ്ക് യു ആൾ ദി ബെസ്റ്റ്